അമേരിക്കയെ ആര് നയിക്കും? അമേരിക്കയിൽ 20 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. തുടക്കം മന്ദഗതിയിലാണെങ്കിലും പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളതാണ് പ്രതീക്ഷ. ആദ്യ ഫലസൂചനകൾ നാളെ രാവിലെ 5:30 തന്നെ ഉണ്ടാവും. ന്യൂജേഴ്സിയിൽ നിന്ന് കൃഷ്ണകിഷോറാണ് നമുക്കൊപ്പം ചേരുന്നത്. കൃഷ്ണകിഷോർ, അത്രയ്ക്കും വാശിയേറിയ പോരാട്ടമാണ് പോരാട്ടം നടക്കുന്നത് അമേരിക്കയിലാണെങ്കിലും ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മളും ഉറ്റുനോക്കുകയാണ്. എന്താണ് ഇപ്പോൾ അമേരിക്കയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷിഹാസ്, അമേരിക്കയുടെ 47-ാമത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഞാനും ഏഷ്യനെറ്റ് ന്യൂസ് വാർത്താ സംഘം ഷിജോ പൗലോസും അരുൺ കോവാട്ടും ഇപ്പോൾ ന്യൂജേഴ്സിയിലെ ഒരു പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങിയിരിക്കുന്നു. 25-ഓളം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചു. തുടക്കത്തിൽ മന്ദഗതിയിലാണ് പോളിംഗ് എങ്കിലും നിർണായക സംസ്ഥാനങ്ങളായ നോർത്ത് കെരളൈന, ജോർജിയ തുടങ്ങിയവയിൽ വലിയ ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം 8 കോടി ജനങ്ങൾ ഇതിനകം വോട്ട് ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയിൽ വോട്ടിംഗ് ദിനം ഒരു പ്രവൃത്തി ദിനമാണ്. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്നൊക്കെ സമയമെടുത്താണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നത്. നമുക്കറിയാം ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീറും വാശിയുമുള്ള ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി തയ്യാറായി കഴിഞ്ഞു അമേരിക്കയും അമേരിക്കയിലെ ജനങ്ങളും. ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പറയുന്നത്. പക്ഷേ വളരെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കമല ഹാരിസിന്റെ ടീമും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഡെമോക്രാറ്റുകൾ പരമാവധി വോട്ടർമാരെ നിർണായക സംസ്ഥാനങ്ങളിൽ, ജോർജിയ, നോർത്ത് കരോളിന, മിഷിഗൻ, പെൻസിൽവേനിയ എന്നീ സംസ്ഥാനങ്ങളിൽ പരമാവധി വോട്ടർമാരെ ഇന്ന് പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാൻ വലിയൊരു ഗ്രൌണ്ട് വർക്ക് സിസ്റ്റം ഡെമോക്രാറ്റുകൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഈ ജനങ്ങളെ പരമാവധി വോട്ടിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 6:30-ഓടെയൊക്കെ ആദ്യ ഫലസൂചനകൾ വരും. പക്ഷേ നിർണായക സംസ്ഥാനങ്ങൾ, 7 നിർണായക സംസ്ഥാനങ്ങളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടുത്തെ ഫലങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും പെൻസിൽവേനിയ, മിഷിഗൻ, വിസ്കോൺസിൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് തന്നെ അന്തിമ ഫലം എപ്പോൾ വരുമെന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. കമല ഹാരിസ് ഇന്ന് വാഷിംഗ്ടൺ DC നിന്നായിരിക്കും വോട്ടെടുപ്പ് ദിനത്തിൽ ഇതെല്ലാം നിരീക്ഷിക്കുക. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡയിൽ നിന്നായിരിക്കും അദ്ദേഹം ഈ വോട്ടെണ്ണൽ രാത്രി എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക. ഇന്നലെ കമല ഹാരിസ് 5 യോഗങ്ങളിൽ പെൻസിൽവേനിയയിൽ സംസാരിച്ചിരുന്നു. ട്രംപിന്റെ അവസാന യോഗം ഇന്നലെ മിഷിഗനിൽ ഗ്രാൻഡ് റാപ്പിഡ്സ് എന്ന സ്ഥലത്തായിരുന്നു. എല്ലാവർക്കും അറിയാം ഈ 7 സംസ്ഥാനങ്ങളാണ് നിർണായകമാകുക. പക്ഷേ അതിൽ 19 ഇലക്ട്രൽ വോട്ടുകളുള്ള പെൻസിൽവേനിയയായിരിക്കും അവസാനം കമലയോ ട്രംപോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക. നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ കൂടുതൽ വിവരങ്ങൾ തത്സമയം നൽകാം. പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞു. 25-ലധികം സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഷിഹാസ്. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ കൃഷ്ണകിഷോറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. നാളെ 6:30 രാവിലെ 6:30 ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങും. 5 മണി മുതൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഓരോ സ്പന്ദനവും അമേരിക്കയിൽ നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഓരോ ചെറിയ വാർത്തകളും പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഞങ്ങളും സജ്ജരാണ്.